വെൽക്കം ബാക്ക് ടു കൽബിലെ പാട്ട്. ഇപ്പോൾ കണ്ട വീഡിയോ സോങ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞായി മുസ്ലിയരെ കുറിച്ചും കപ്പപ്പാട്ടിനെ കുറിച്ചും ആയിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കപ്പപ്പാട്ട് എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇദ്ദേഹം ആദ്യമായിട്ട് എഴുതിയത് നൂൽ മദ്ഹ് എന്ന ഭക്തിഗാനമാണ്. ഹിജറ വർഷം 1151 അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ശരിക്കും ഒരുപാട് കാലങ്ങൾക്ക് പിന്നിലാണ്. തമിഴ് കലർന്ന പ്രാചീന ഭാഷാ ശൈലിയായിരുന്നു ഈ കൃതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 15 ഈശലുകളും 666 വരികളും ഇതിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിരറ്റ സ്നേഹവും അതിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുകഴ്ത്തലുമാണ് ഇതിൽ പ്രധാനമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മാപ്പിളക്കവി എന്നതിനോടൊപ്പം തന്നെ മതപണ്ഡിതനും ഒരു നല്ല പരിഷ്കർത്താവുമായിരുന്നു. അന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടെന്ന പല ആചാരത്തെയും ഇദ്ദേഹമാണ് നന്നായിട്ട് എതിർത്തിരുന്നുണ്ടായിരുന്നത്. ഇദ്ദേഹം തലശ്ശേരിയിൽ വെച്ചാണ് അന്തരിച്ചത്. അദ്ദേഹം തലശ്ശേരിയിലെ പഴയ ജുമാഅത്ത് പള്ളിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. എന്തായാലും ഇത്രയും നല്ലൊരു ഒരു കപ്പപ്പാട്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയും മഹത് വ്യക്തികൾ ജീവിച്ചിരിക്കുന്നു തന്നെ ഒരു വലിയ കാര്യമാണ് അല്ലേ. ഇനി അദ്ദേഹത്തിന് ഒരുപാട് കൃതികളുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, അത് ഞാൻ പറയാം. മാങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയരും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയരും തമ്മിലുള്ള ഒരു ഹാസ്യങ്ങളുള്ള ഒരുപാട് വർത്തമാനങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ തന്നെ ഇത് ഒരു എന്തായാലും നമുക്കൊരു കോളറും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ കോൾ കണക്ട് ചെയ്തിട്ട് ബാക്കി വിശേഷത്തിലേക്ക് വരാം. ഹലോ, അസ്സലാമു അലൈക്കും, കൽബിലെ പാട്ടിലേക്ക് സ്വാഗതം. ഹലോ ഹലോ അസ്സലാമലൈക്കും, കൽബിലെ പാട്ടിലേക്ക് സ്വാഗതം. ആരാണ്? അബുദാബി. ആ, നേരത്തെ ഒരു കോളർ അബുദാബി തന്നെയായിരുന്നു. അബുദാബിന്ന് ആരാ വിളിക്കുന്നേ? പ്രസീല. എന്താണ് പ്രസീല വിശേഷം? സുഖാണോ? സുഖായിരിക്കുന്നു. പ്രസീല എവിടെയാ നാട്ടില്? തൃശ്ശൂര്. നേരത്തെ വിളിച്ച ആള് ഗുരുവായൂര്, ഇപ്പൊ തൃശ്ശൂര്. എല്ലാം ഒരേ സ്ഥലത്തു നിന്നാട്ടോ വിളിക്കുന്നത്. പ്രസീല എന്ത് ചെയ്യുന്നു ഇവിടെ? ഇന്ന് എല്ലാതും ആ ഭാഗത്തുനിന്നാണ് തോന്നുന്നത്. ഇന്ന് തൃശ്ശൂർക്കാരുടെ ദിവസമാണെന്ന് തോന്നുന്നു. ഞാനും ഒരു തൃശ്ശൂർക്കാരിയാട്ടോ. ആ, ഞാന് പാവറട്ടി എന്ന് പറയും. അടുത്ത് തന്നെയാണ് അല്ലെ. ഇൻഷാല്ല എന്തായാലും നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ഒരേ നാട്ടുകാരല്ലേ. ഓക്കെ, എന്ത് ചെയ്യുന്നു പ്രസീല? ഹൗസ് വൈഫ് ആണ്. മക്കളൊക്കെ? എത്രയിലാ പഠിക്കുന്നേ മക്കളൊക്കെ? വലിയ ആളാണല്ലേ. അപ്പൊ പ്രസീല എന്ന് പറഞ്ഞപ്പോ സൗണ്ട് ഒക്കെ കേട്ടപ്പോ ചെറിയ കുഞ്ഞാളെ സൗണ്ട് പോലെ എനിക്ക് തോന്നിയത്. എട്ടില് പഠിക്കുന്ന മോനുണ്ടല്ലേ. മോന്റെ പേരെന്താ? മൂന്ന് മക്കളുണ്ട്. ആഹാ, മക്കളുടെ പേരെന്താ? അദീബ്, ആഹിൽ. ഇതാര ഈ പേരൊക്കെ സെലക്ട് ചെയ്തത്? നല്ല പേരാളാട്ടോ. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? കൽബിലെ പാട്ട് കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടായോ? ഇഷ്ടായില്ലേ. പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? ഇഷ്ടം മാത്രമേ ഉള്ളൂ. പാട്ട് പാടില്ലേ? അതെന്താ സൗണ്ട് കേട്ടിട്ടൊക്കെ പാടുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കടുപ്പൊന്നും ആവില്ല. ഒന്ന് രണ്ട് ലൈൻ ഒന്ന് മൂളി നോക്കും, ഞാനും കൂടെ പാടാം. അതെന്താ? ഓക്കെ, ഇഷ്ടാണ് അല്ലേ. മക്കളൊക്കെ പാട്ട് പാടോ? ആസ്വദിക്കുന്നവരാണ്. വീട്ടില് പണികളൊക്കെ കഴിഞ്ഞോ? കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? മൂന്നാമത്തെ ആള് ചെറിയ മോനാണോ? രണ്ടു വയസ്സ്. അപ്പൊ ശരിക്കും പറയണെങ്കിൽ വീട്ടില് സമയം തികയുന്നില്ല എന്ന് നമുക്ക് പറയാം അല്ലേ. ഇതുള്ളല്ലേ കൽബിലെ പാട്ട്. അപ്പൊ നിങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാല് വളരെയധികം സന്തോഷം. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. നിങ്ങളുടെ സജഷൻസും സപ്പോർട്ടും എല്ലാം പറയണം. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി, പാടിത്തരാലോ. ഇഷ്ടമുള്ള പാട്ട് പാടിയാ മതി. ഇഷ്ടമുള്ള മാപ്പിള പാട്ട് അല്ലേ. ഓക്കെ.
പതി പലതിലും തുതീറും മക്കമിൽ മുക്കിയ ഇടമില വടിവിനിലുടയവൻ പടുത്തുള്ള നബിയുള്ള കല്യാണമേ പാതാളമാകമിഴിലും മതിമത ഉറയുവഹിരുതിലെ മറതിയ തുറജിത പറതവ നബിയുള്ള കല്യാണമേ പതി പലതിലും തുതീറും മക്കമിൽ മുക്കിയ ഇടമില വടിവിനിലുടയവൻ പടുത്തുള്ള നബിയുള്ള കല്യാണമേ. ഹലോ, സന്തോഷം സന്തോഷം. എന്നോട് ചോദിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഒരേ നാട്ടുകാരാണെന്നറിഞ്ഞാലും സന്തോഷം. ഇൻഷാല്ല എവിടെയെങ്കിലും വെച്ച് കാണാന്ന് വിചാരിക്കുന്നു. വീണ്ടും വിളിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. അപ്പൊ ഇപ്പൊ വിളിച്ചത് മുസഫ എന്നുള്ള പ്രസീലയായിരുന്നു. പ്രസീലയുടെ മൂന്ന് മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞു. എന്തായാലും ഒരുപാട് നല്ലൊരു കോളറായിരുന്നു ഈ പ്രസീല. എനിക്ക് വളരെയധികം സന്തോഷമായി. എൻ്റെ നാട്ടുകാരിയാന്ന് പറഞ്ഞാൽ കൂടുതൽ സന്തോഷമായി. എവിടെയെങ്കിലും വെച്ച് കാണാം ഇൻഷാല്ല. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞായി മുസ്ലിയാരുടെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളുണ്ട്, മാങ്ങാട്ടച്ചൻ, കുഞ്ഞായി മുസ്ലിയർ, പിന്നെ കുഞ്ഞായി മുസ്ലിയരും കൂട്ടുകാരും, പിന്നെ കുഞ്ഞായിൻ്റെ കൃതികൾ, രസിക ശിരോമണി, കുഞ്ഞായി മുസ്ലിയാരും മാങ്ങാട്ടച്ചനും. കുഞ്ഞായി മുസ്ലിയർ എന്ന് പറയുമ്പോൾ തന്നെ കൂടെ മാങ്ങാട്ടച്ചനുണ്ടാകും. ഈ മാങ്ങാട്ടച്ചൻ എന്ന് പറയുന്നത് സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരം വിദൂഷകനായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ചുള്ള എനിക്ക് കിട്ടിയ, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും പല സോഴ്സുകളിൽ നിന്നും കിട്ടിയ ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. എന്നെ മെയിൽ ചെയ്ത് അറിയിച്ചാൽ മതി. ഇനി എനിക്ക് വേറൊരു രണ്ട് ഡെഡിക്കേഷൻസും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് നമ്മുടെ ഞങ്ങളെയൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ക്യാമറമാൻ മുജീബ്ക്കാടെ വൈഫിന് വേണ്ടിയിട്ട്. മുജീബ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് പാടുക എന്നുള്ളത്. അപ്പോൾ മുജീബ്ക്കാടെ വൈഫിന് വേണ്ടിയിട്ട് നല്ലൊരു സോങ്, മുജീബ്ക്ക് തന്നെയാണ് കേട്ടോ ഈ സോങ് സെലക്ട് ചെയ്തത്. ഷംജയ്ക്ക് ഇഷ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രാവിനിന്നൊരു പെണ്ണിൻ്റെ നാണം തേൻകടലിൽ ബൈത്തിൻ്റെ ഈണം. രാവിനിന്നൊരു പെണ്ണിൻ്റെ നാണം തേൻകടലിൽ ബൈത്തിൻ്റെ ഈണം. കൽവിലിന്നൊരു പൂന്തട്ടം പൂത്തൊടുക്കണ ചേലാണ്. റംസാൻ പിറ പോലാണ്, റംസാൻ പിറ പോലാണ്. രാവിനിന്നൊരു പെണ്ണിൻ്റെ നാണം തേൻകടലിൽ ബൈത്തിൻ്റെ ഈണം. ഷംജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിയില്ല, ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എന്നോട് മുജീബ്ക്ക് പറഞ്ഞത് ഈ പാട്ട് തന്നെ പാടണമെന്ന്. അതുകൊണ്ട് ഞാൻ വലിയ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കേട്ടു, അത് അങ്ങനെ ഞാൻ പാടിയതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഈ ഫിലിം എന്ന് പറയുന്നത് തുറമുഖം എന്ന മൂവിയിൽ 1979 പൂവച്ചൽ ഖാദർ എഴുതിയിട്ടുള്ള എം കെ അർജുന മാസ്റ്ററുടെ, അർജുന മാസ്റ്റർ അറിയാലോ എത്ര നല്ല സോങ്സും എത്ര നല്ല സംഗീതമല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. യേശുദാസ് പാടിയിട്ടുള്ള ഒരു ഗാനമാണ്. അപ്പോൾ മുജീബ്ക്കാർക്കും സന്തോഷമായിട്ടുണ്ടാവും, ഷംജയ്ക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും നമുക്കൊരു വീഡിയോ സോങ് കൂടി കണ്ടുവന്നാലോ. അപ്പോൾ ഒരു നല്ല സോങ്, ഇപ്പോൾ നമ്മൾ മുസഫ എന്ന് വിളിച്ചിട്ടുള്ള പ്രസീലയ്ക്കും പ്രസീലയുടെ മക്കൾക്കും അവരുടെ വീട്ടുകാർക്കും ഒപ്പം നമ്മുടെ ഷംജക്കുട്ടിക്കും വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ സോങ്. എൻജോയ്.